നമ്മുടെ കല്യാണത്തിന്റെ കാര്യത്തില് ശിവാനിക്ക് എന്താ ഇത്ര ഇൻട്രസ്റ്റ് എന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല സാർ. നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു മാറ്റം അവൾക്കുണ്ടായിട്ടുണ്ട്. എല്ലാം നല്ലതിനു വേണ്ടിയാവും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സാർ. ശിവാനി എന്തോ ചിന്തിച്ച് ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ അവളുടെ മനസ്സ് മാറിയതൊന്നുമല്ല എനിക്ക് ഉറപ്പാ. ഓർക്കുമ്പോ എനിക്ക് പേടിയാവുക. ആരാവും അവളുടെ അടുത്ത് ഇര? ഒന്നും ഉണ്ടാവില്ല, ഞാനല്ലേ കൂടെ. ഏട്ടൻ തിരക്കിലാണോ? അല്ല, പറഞ്ഞു. ഇതൊന്ന് നോക്കിയേ, കൊറേ വെഡിങ് കാർഡുകളുടെ മോഡലാ. വിവാഹത്തിന് ഇതിലേത് വേണമെന്ന് ഏട്ടൻ സെലക്ട് ചെയ്യണം. അതിന് വിവാഹത്തിന്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. എന്റെ കയ്യില് കൊറേ കളക്ഷൻസ് കിട്ടിയപ്പോ നോക്കി വെക്കാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഏട്ടൻ ഇതിലേതാ ഇഷ്ടപ്പെട്ടെ? അത് പിന്നെ സിദ്ധുവിന്റെ അഭിപ്രായമല്ലേ മോളെ പ്രധാനം. ഈ ഏട്ടന്റെ ഒരു കാര്യം, പെൺകുട്ടിയുടെ ഇൻവിറ്റേഷൻ സെലക്ട് ചെയ്യുന്നത് സിദ്ധുവാണോ? നമ്മളല്ലേ. ഓ, അത് ഞാൻ ഓർത്തില്ല. ഇത് നോക്ക്. ഓ, ആകെ കൺഫ്യൂഷനായി. എല്ലാം നന്നായിട്ടുണ്ട് എങ്കിൽ ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കാം. സമയമാവുമ്പോ ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് വേണ്ടത് ചെയ്യാം. പിന്നെ സിദ്ധു വലിയ അഭിമാനി ആയതുകൊണ്ട് ഇനി നമ്മുടെ കമ്പനിയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നാ വാശി. അങ്ങനെ അവൻ നിന്നോട് പറഞ്ഞോ? പറഞ്ഞു ഏട്ട. കീർത്തി കൂടി ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടും വാശി മാറുന്നില്ല. ഇവന്റെ ഒരു കാര്യം, കല്യാണത്തിന് കുറച്ച് സാവകാശം വേണമെന്ന് എന്നോടും അച്ഛമ്മയോടും സൂചിപ്പിച്ചിരുന്നു, പക്ഷെ ഇതാ കാര്യം അറിഞ്ഞില്ല. സിദ്ധുവിന്റെ സ്റ്റാൻഡിൽ ഞാൻ തെറ്റൊന്നും പറയില്ല. എന്നാലും ഒരു എൻഗേജ്മെന്റ് നടത്തി വിവാഹം നിശ്ചയിച്ചു വയ്ക്കുന്നതായിട്ടാ നല്ലത്. ഡേറ്റ് പിന്നെ തീരുമാനിച്ചാ മതിയല്ലോ. ഞാൻ അവനോട് സംസാരിക്കാം മോളെ. വെറുതെ സംസാരിച്ചാ മാത്രം പോരാ, പറഞ്ഞ് സമ്മതിപ്പിക്കണം. പുതിയ ശിവാനിക്ക് ശരിക്കും ഷൈൻ ചെയ്യാനുള്ള അവസരമാ ഈ എൻഗേജ്മെന്റ്. അധികം താമസിപ്പിച്ച് എന്നെ നിരാശപ്പെടുത്തരുത്, കേട്ടല്ലോ. കണ്ണേട്ടന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ പോലെ. എന്തോ ഉണ്ട്, മുഖം കണ്ടാൽ എനിക്കറിയാം. ഞാൻ നിൽക്കുന്നതുകൊണ്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ ഞാൻ മാറി നിൽക്കാം. ഏയ്, അതൊന്നുമല്ല, കാര്യം ശ്രീകുട്ടി അറിയേണ്ടത് തന്നെ. എന്താ കണ്ണേട്ട? ഒരിക്കൽ ശിവാനിക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടോന്ന് നമ്മളൊക്കെ സംശയിച്ചത് ഞാൻ കൊടുത്ത ഷോക്കോടെ അവള് നോർമലായെന്ന് സമാധാനിച്ചതുവാ. പക്ഷെ അവളുടെ മനോനില മറ്റൊരു തരത്തിൽ തകർന്നോന്ന് ഇപ്പൊ എന്റെ സംശയം. എങ്ങനെ? അവളിപ്പോ ഒരുപാട് സന്തോഷത്തില്. പെരുമാറ്റം കണ്ട സിന്ധുവിന്റെയും കീർത്തിയുടെയും കല്യാണം അവളാ നടത്തുന്നേന്ന് തോന്നുന്നു. നീ അതറിഞ്ഞില്ലേ? സിദ്ധാർത്ഥിന്റെയും കീർത്തിയുടെയും കല്യാണം തീരുമാനിച്ചു.
സിദ്ധുവായിട്ടുള്ള കല്യാണത്തിന് മുൻപ് അത്യാവശ്യം വൃത്തിയായിട്ട് പാചകം ചെയ്യാൻ പഠിക്കണം. എൻഗേജ്മെന്റിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാനും ഇൻവിറ്റേഷൻ കാർഡിന്റെ മോഡൽ തയ്യാറാക്കാനും ഒക്കെ ശിവാനിക്കായപ്പത്തെടുക്കും. അവൾ അങ്ങനെ പെരുമാറുന്നതിൽ അതിശയമൊന്നുമില്ല. ചെയ്ത തെറ്റുകൾ ഓർത്ത് അവൾക്ക് പശ്ചാത്താപവും ഉണ്ട്. ഇങ്ങനെയൊക്കെ അതിനൊരു പരിഹാരമാവുമെന്ന് അവൾ കരുതുന്നുണ്ടാവും. ആയിരിക്കാം, എന്നാലും അവളെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളണം. ശരി, എനിക്കൊരു കാര്യം പറയാനുണ്ട് കാവ്യ. ആ, ഒരു മിനിറ്റേ കണ്ണേട്ട. ഇവൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണം. ഞാനും കൂടെ വരാം. പർച്ചേസിംഗ് ഒക്കെ പിന്നെ ആവാം. കാവ്യ ഒന്ന് വന്നേ. എന്താ ശ്രീകുട്ടി, ഒന്ന് വാ. ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പറയാ. ആദ്യം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വരട്ടെ, ഇറങ്ങ. എനിക്ക് സംസാരിക്കാനുള്ളത് കാവ്യയോടാ. എന്നോടോ? അതെ, വലിയ പേരും പെരുമയുള്ള കുടുംബത്തിലേക്ക് എന്റെ അനിയത്തെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നപ്പോ അവൾക്കൊരു കുറവ് ഉണ്ടാവില്ല എന്ന് വാക്ക് തന്നത് നീയല്ലേ? അതെ, ആ വാക്കിനൊരു മാറ്റവുമില്ല. എന്നിട്ടാണോ ഇവനെ, എന്റെ അനിയത്തിയുടെ ഭർത്താവിനെ നിങ്ങൾ കൂലി വിലയ്ക്ക് അയച്ചത്? ഏത് ജോലിയും ചെയ്യുന്നത് അന്തസ്സാണെന്ന് കരുതുന്നവനാ ഞാൻ. നിങ്ങളൊന്നും സ്വന്തം വീട്ടിൽ പോലും ചെയ്യാൻ അറക്കുന്ന ജോലികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവളെ വിവാഹം കഴിച്ചതിന്റെ പേരില് കുടുംബത്തിന്റെ അന്തസ് മറന്ന് ഇവനെ സൂപ്പർ മാർക്കറ്റിൽ അത്യധ്വാനമുള്ള ജോലിക്ക് അയച്ച കുടുംബത്ത് എന്റെ അനിയത്തിക്ക് ഒരു അടിച്ചുകളിക്കാരുടെ സ്ഥാനം പോലും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇവിടുത്തെ പൂർത്തി മതിയാക്കി ഇറങ്ങിക്കോ എന്റെ കൂടെ. ഒന്നും എടുക്കാൻ നിൽക്കണ്ട, കഴുത്തിൽ താലി ഉണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ചിട്ട് വന്നാൽ കൂടുതൽ സന്തോഷം. എന്റെ ഭർത്താവിനെ വിട്ട് വരില്ല ഞാൻ. എന്റെ മരണം വരെ ഞാൻ ഈ താലി അഴിക്കേയില്ല. നിന്റെ സങ്കടം കാണാൻ എനിക്ക് വയ്യ. എത്ര വലിയ സങ്കടവും ദുരിതവും വന്നാലും ശിവയ്ക്കൊപ്പം കഴിയുന്നതാ എന്റെ സന്തോഷം.
ഇവനെ ഉപേക്ഷിക്കാൻ നിനക്ക് പയ്യെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. രണ്ടുപേരും എന്റെ കൂടെ വാ. നിങ്ങളെ അന്തസ്സായിട്ട് പോറ്റാനുള്ള വരുമാനം എനിക്കുണ്ട്. ഞാൻ അന്തസ്സായിട്ട് ജോലി തന്നെയാ എന്റെ ഭാര്യയെ പോറ്റുന്നത്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവന്നത് ഇതിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അധ്വാനത്തിന്റെ മഹത്വം ശിവ മനസ്സിലാക്കട്ടെ എന്നും പറഞ്ഞ് ശ്രീകുട്ടി തന്നെയാ ഇവനെ ജോലിക്ക് പറഞ്ഞയച്ചത്. അതിന് ഇവൾ ഇവനോട് പറഞ്ഞ ഉദാഹരണം ഏത് ജോലിയിലും അന്തസ് കണ്ടെത്തുന്ന ശ്രീയെക്കുറിച്ചായിരുന്നു. ആ ശ്രീ തന്നെ ഇപ്പോ ഇങ്ങനെ സംസാരിച്ചതിൽ ഞങ്ങൾക്കെല്ലാം വിഷമമുണ്ട്. പിന്നെ ചേട്ടന്റെ പെങ്ങളെ ഇവിടെ ആരും അടിച്ചു തള്ളിക്കാരിയായിട്ട് കാണുന്നില്ല. ഇനി അഥവാ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് മുതൽ എന്റെ സ്റ്റാറ്റസും അത് തന്നെയാ. രാവിലെ ഈ വീട്ടിലെ ജോലികൾ ചെയ്യാൻ ശ്രീകുട്ടിക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ഈയിടെയായി അച്ഛമ്മ കുളിപ്പിക്കുന്നത് വരെ കാവ്യച്ചിയാ. അതുകൊണ്ട് കാവ്യച്ചി ഇവിടുത്തെ ജോലിക്കാരിയാവോ? ഏട്ടനെന്നെ തിരിച്ച് സൂപ്പർ മാർക്കറ്റിൽ എത്തിക്കണം. അവിടെ ജോലി തിരക്കുള്ള സമയം. അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാക്കണമെന്ന് ശ്രീകുട്ടി ഇവനോട് പറഞ്ഞപ്പോ ഞാൻ യോജിച്ചു. എന്നാലും എന്റെ അനിയൻ ഇത്രയും കഠിനമായ ജോലി ചെയ്യണമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോടും ആരും ഇതൊന്നും പറഞ്ഞില്ല. ഈ തിരിച്ചറിവുണ്ടാക്കി തന്നതിന് മിസ്റ്റർ ശ്രീജിത്തിനോട് നന്ദിയുണ്ട്. ഇനി എന്ത് വേണമെന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് തീരുമാനിക്കാം. അതേക്ക് വരൂ. ഈശ്വരമഠത്തോടും നിങ്ങളോടും സന്ധി ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നവനാണ് ശിവയെങ്കിലും എന്റെ അനിയത്തിയുടെ ഭർത്താവാണ് ഇവനെന്നത് ഞാൻ അംഗീകരിക്കുന്നു. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം നിനക്ക് നിന്റെ ഭർത്താവിനെ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വരാം. വ്യാഴാഴ്ച വിളിക്ക് ചെക്കപ്പുണ്ട്. മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നും എടുത്തുകൊണ്ടല്ല വന്നിരിക്കുന്നത്, കാവ്യ തന്നെ വന്നെടുക്കണം. കോംപ്ലിക്കേഷൻസ് ഒക്കെ അറിയാലോ.
കഠിനമായ ശാരീരിക അധ്വാനമുള്ള ജോലിക്ക് ശിവ പോയെന്നറിഞ്ഞിട്ടും അച്ഛമ്മ എന്താ ഒന്നും പറയാത്തത്? അമ്മയ്ക്ക് സന്തോഷമായി കാണും. ഞാനും എന്റെ മക്കളും നരകിക്കുന്നത് കാണാനാണല്ലോ അമ്മയ്ക്ക് ആഗ്രഹം. പക്ഷേ കുടുംബത്തിന്റെ മാന പോകുന്ന ഏർപ്പാടാണെന്ന് കൂടി എല്ലാവരും ഓർമ്മിക്കണമായിരുന്നു. ശ്രീകുട്ടി ഒറ്റ ഒരുത്തിയാ ഇതിന് കാരണക്കാരി. ഞാനോ? അതെ, നീ തന്നെ അതിന് ഉത്തരവാദി. ഇപ്പോ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയല്ലോ. നീ ഒന്നും മിണ്ടാതിരിക്കുന്നില്ലേ? ശിവ അധ്വാനിക്കാൻ പോയതിന്റെ ഉത്തരവാദിത്വം ശ്രീകുട്ടി മോൾക്കാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അവളീ കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ശിവയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും ശ്രീകുട്ടി തന്നെയാണ്. അധ്വാനത്തിന്റെ മഹത്വം ശിവയ്ക്ക് മനസ്സിലായെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? ശരീരവേദന കാരണം ശിവേട്ടൻ രാത്രി ഉറങ്ങാറ് പോലുമില്ല. ഒക്കെ സഹിച്ചും ജോലി തുടരാൻ തീരുമാനിച്ചത് സ്വയം സമ്പാദിക്കുന്നതിന്റെ വില മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാ. എന്റെ ഭർത്താവും മോനും പോയതിനു ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ ഞാനും ജോലി ചെയ്തിട്ടുണ്ട്. മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ടും. കുട്ടികൾക്ക് ഓർമ്മ കാണില്ലെങ്കിലും ഇന്നലെക്കറിയാം, കൽപ്പനകൾ ഇട്ടിട്ട് മാറി നിൽക്കുന്നവളായിരുന്നില്ല ഞാനെന്ന്. ചുമടെടുത്തതിലൊന്നും ഒരഭിമാനക്കുറവും വിചാരിക്കേണ്ട ശിവ. ആ അധ്വാനം സ്വന്തം സ്ഥാപനത്തിലും ആകാമെന്ന് കരുതിയാ മതി. എനിക്ക് മനസ്സിലായി അച്ഛമ്മേ. എങ്കിൽ നീ ഇനി നമ്മുടെ കമ്പനിയിലങ്ങ് ജോയിൻ ചെയ്തോ. നീ ഇനി നമ്മുടെ കമ്പനിയിലങ്ങ് ജോയിൻ ചെയ്തോ. അയ്യോ എന്റെ മോനെ, ഇനി എല്ലാത്തിനും നിന്റെ പിന്നിൽ ഈ അമ്മ ഉണ്ടാവൂടാ. ഞാനും എന്നും നിന്റെ ഒപ്പം ഇനി ഓഫീസിലേക്ക് വരും. എന്തിനാ? അവനിപ്പൊ കിട്ടിയതും കൂടെ ഇല്ലാതാക്കാനാണോ? അമ്മയും ഓഫീസിൽ പോകുന്നതിൽ തെറ്റില്ലെന്ന് അച്ഛമ്മ എനിക്ക് തോന്നുന്നു. ശ്രീകുട്ടി മോക്ക്, അമ്മായിയമ്മയെ ശരിക്കും അറിയാത്തോണ്ടാ ഇങ്ങനെ പറയുന്നത്. അല്ല അച്ഛമ്മ, ശിവേട്ടനെ പോലെ അമ്മയും അധ്വാനത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് വരട്ടെ, എന്നിട്ട് നമ്മുടെ ഓഫീസിൽ എടുത്താ മതി. അരുതാത്ത എന്തെങ്കിലും പറഞ്ഞോ അമ്മ? ഇല്ല മോളെ, ഇന്നിര ചുമടെടുക്കുന്ന കാര്യം ഓർത്തപ്പോ എനിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. സിദ്ധു തിരിച്ചു വരില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ബിസിനസ് സംബന്ധമായ പ്രധാന തീരുമാനങ്ങള് ഞാനും കാവ്യം ചേർന്നെടുക്കും. കുറേശ്ശെ ചുമതലകൾ ശ്രീകുട്ടി മോക്കും നൽകും. അതാണ് പുതിയ തീരുമാനം. ഇവിടെ നിന്നുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാനും ദൈനംദിന കാര്യങ്ങൾ നടത്താനുമുള്ള ചുമതല ശിവയ്ക്കായിരിക്കും. ശരി അച്ഛമ്മേ. ഇനി എനിക്കൊന്ന് കിടക്കണം. വാ അച്ഛമ്മേ. വാടാ, സിദ്ധുവിനെ ഒന്ന് കണ്ടിട്ട് വരാം. ആ, സിദ്ധുവിന്റെ ഉപദേശം എനിക്കും വേണം ഏട്ടാ. ശരി ശ്രീകുട്ടി, പോയിട്ട് വരാം. ബൈ ഏട്ടാ. ബി,
നിനക്ക് ഞാൻ ചുമടെടുക്കുന്നത് കാണണം അല്ലടി. ചുമടെടുക്കണമെന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലമ്മേ. എന്നെ ഇങ്ങനെ സംശയിക്കില്ലമ്മേ. ലൈറ്റായി അധ്വാനിക്കുന്ന എന്തേലും ഒരു ജോലി ചെയ്താൽ മതി. വീട്ടിലെ പണിയായാലും കുഴപ്പമില്ലല്ലോ അമ്മേ. രണ്ടുപേരും കൂടി ആസൂത്രണം ചെയ്ത് നടത്തുന്ന നാടകമാണ് ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയാടി. ഒടുവിൽ നിങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തി അല്ലേ? ഞങ്ങൾ എന്തുദ്ദേശിച്ചെന്ന് ഇളയമ്മ പറയുന്നത്? ഞാൻ തരിച്ചായല്ലോ. എന്റെ മോളെ വരെ നിങ്ങൾ എന്നിൽ നിന്നകറ്റിയില്ലേ? ഈശ്വരമഠത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളും എന്നെ വേണ്ടാത്തെന്റെ മകനും അല്ലേ? ഈ സന്തോഷത്തിന് അധിക ആയുസ് ഉണ്ടാവുമെന്ന് കരുതണ്ട. ഒക്കെ തകർക്കും ഞാൻ. ഒരിക്കലും നന്നാവില്ലെന്ന് കരുതിയ നിങ്ങളുടെ മകള് വരെ നന്നായി. 10-46 കൊല്ലം ജീവിച്ച അനുഭവങ്ങളില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും ഈ രാക്ഷസഭാവം മാറ്റിവെച്ച് സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ? അതിന് ഇന്ദിര മരിക്കണം. ജനിച്ചപ്പോഴുണ്ടായത് രാക്ഷസഭാവം ആയിരുന്നെങ്കിൽ മരണം വരെ അതെന്റെ ഈ മുഖത്തുണ്ടാവും. അതിന്റെ കെടുതികൾ നീയൊക്കെ അനുഭവിക്കുകയും ചെയ്യും. നീവ ഓഫീസിലെ കുറെ ഫയലുകൾ എന്തേലുണ്ട്, ഞാനതൊക്കെ നിനക്ക് പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയാൻ തുടങ്ങിയപ്പോഴേ ഏട്ടം വന്നത്. ആ ശരിയാണല്ലോ, ഞാനത് മറന്നു. എന്താ ശ്രീകുട്ടി? നമുക്കിത്തിരി മാറി നിന്നാലോ കാവ്യ? പ്രശ്നം ഇത്തിരി സീരിയസ്. ശ്രീകുട്ടി, ഇതൊക്കെ സത്യമാണ്. നിന്റെ ഈ മനസ്സാ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പുണ്യം. സിദ്ധുവിനെ അവന്റെ വഴിക്ക് വിടാൻ തീരുമാനിച്ചത് കൊണ്ട് ഗുണമേ ഉണ്ടാവും മോളെ.